blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഈ എപ്പിസോഡിലൂടെ കർത്താവ് നിങ്ങൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമുകളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്കായി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് റീമയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ക്രിസിനായി പ്രാർത്ഥിക്കുന്നു. അവർ ക്രിസ്തുവിൽ വളരുവാൻ, നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകുവാനുമായി ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ പാരൻസിനായി പ്രാർത്ഥിക്കുന്നു. മനത്തിനെയും ടിൻറ്റുവിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, കുടുംബത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും അവരുടെ മേൽ വന്നു ചേരട്ടെ. പ്രത്യേകിച്ച് മനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓസ്ട്രേലിയയിലേക്ക് കുടുംബമായി പോകുവാനും സെറ്റിൽ ചെയ്യുവാനും ഉള്ള അവരുടെ ആഗ്രഹത്തെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സെപ്റ്റംബർ 7 അദ്ദേഹം പോകുമ്പോൾ 27 തന്നെ തനിക്ക് കർത്താവെ ജോലി ലഭിക്കുവാനും, അതുപോലെ കർത്താവെ മറ്റെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുവാനുമായി ഞങ്ങൾ ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much for sponsoring today's episode. May God bless you and your family so much. തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സ്മിത എന്ന പേരുള്ള ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്യുന്നത് പോലെ 2012 നവംബർ 2 സ്മിത ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രാമിനിടയിൽ, പ്രാർത്ഥനയുടെ ഇടയിൽ അവളുടെ പേര് പരിശുദ്ധാത്മാവ് വിളിച്ച് പറയുകയും ആ സമയം മുതൽ തൻ്റെ ബാക്ക് പെയിൻ സൗഖ്യമാവുകയും ചെയ്തു. ഞാനിത് എടുത്തു പറയാൻ കാരണം നിങ്ങളുടെ പേരുകളും യേശുവിനറിയാം. ചിലത് മാത്രം സാമ്പിളിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ലെങ്കിലും വിശ്വാസം അകത്തുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മറ്റ് ഏത് രീതിയിൽ കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഒക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും. കാണാതെ അങ്ങ് വിശ്വസിക്കുക. യേശു ഇന്ന് എന്നെ സൗഖ്യമാക്കും. എനിവേ, നമുക്ക് ഈ സമയത്ത് ഈ സാക്ഷി കാണാം. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. പേര് സ്മിത എന്നാണ്. സൗത്ത് ആര്യാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സഹോദരി വരുന്നത്. തനിക്ക് വളരെ നാളുകളായി നട്ടലിന് വേദന ഉണ്ടായിരുന്നു. എന്നാൽ പ്രസവം കഴിഞ്ഞപ്പോൾ അത് വളരെയധികം ഇരട്ടിച്ചു. അനങ്ങാൻ പോലും പറ്റാത്ത, താൻ പറയുന്നു ഒന്ന് സാധനങ്ങൾ എടുക്കണമെങ്കിലോ തൻ്റെ കുഞ്ഞിനെ എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അത്രയും കഠിനമായ വേദന ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇനി ആരും അടുത്തില്ലാത്തപ്പോൾ ചെയ്താൽ തന്നെ കണ്ണിൽ നിന്നും ധാരാളം കണ്ണുനീര് വരും. കാരണം വേദന കൊണ്ട് അറിയാതെ കണ്ണുനീര് വരുമായിരുന്നു. അത്രയും കഠിനമായ നടുവേദന വളരെ കഷ്ടപ്പെട്ടൊരു സഹോദരിയാണിത്. എന്നാൽ 2012 നവംബർ 2 ഒരു ടി വി പ്രോഗ്രാമിൽ, ഏത് ദിവസമാണ് സഹോദരി മറന്നുപോയി, ബ്രദർ ഡാമിൻ ഇപ്രകാരം പറഞ്ഞു, സ്മിത എന്ന് പറഞ്ഞൊരു സഹോദരി നട്ടലിൻ്റെ വളരെ വേദന മൂലം ഭാരപ്പെടുന്ന സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു.
ജനലിൻ്റെ ഏറ്റവും താഴെ അറ്റത്തിൻ്റെ ബോട്ടം ആ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ചിലരെ ഈ സമയത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം, സ്മിത എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ആ ഭാഗത്തൊരു സൗഖ്യം നൽകുന്നു. നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള കണ്ണികൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ആ സഹോദരി പറഞ്ഞു, ആ സമയത്ത് തന്നെ ഒരു ഷോക്ക് അടിക്കുന്നത് പോലത്തെ ഒരു അനുഭവം തൻ്റെ ശരീരത്തിലുണ്ടായി. ആ നിമിഷം തന്നെ കർത്താവ് തന്നെ സൗഖ്യമാക്കി. ഇപ്പോൾ ഈ 6-7 മാസമായിട്ട് തനിക്ക് ഒരു കുഴപ്പവുമില്ല, ഒരിക്കൽ പോലും നടുവേദന വന്നിട്ടില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഹല്ലേലൂയ. സ്മിത, ഇപ്പൊ കരയുന്നത് വേദന കൊണ്ടാണോ കരയുന്നത്? അത്രയും വേദന സഹിച്ചിട്ടുണ്ട്. ഇപ്പൊ നന്ദി കൊണ്ടാണ് കർത്താവിനോടുള്ള. ഇവിടെ നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത്രയും വേദന സഹിച്ചു കർത്താവ്. ആ വേദനയിൽ നിന്ന് സ്മിതയെ പുറത്തു കൊണ്ടുവന്ന സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കണ്ണുനീരാണ്. ഹല്ലേലൂയ. കൈകൾ നീട്ടി മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ അങ്ങ് തൊട്ടതിനായി, അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഇവളുടെ കൈ നീ പിടിച്ചുകൊള്ളണേ. ഇവളെ കൈ പിടിച്ച് നയിക്കണമേ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നയിക്കണമേ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആലപ്പുഴയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ സിസ്റ്റർ ക്ഷമ നൽകിയ സന്ദേശമാണ് ഇന്ന് തുടർന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പ്രിപ്പയർ യുവർ ഹാർട്ട് ആൻഡ് റിസീവ് ദ മെസ്സേജ്. ആര് പറയുന്നു എന്നതിനേക്കാൾ ആരുടെ വചനമാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിൻ്റെ വചനം ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സോ let's listen the word of God prayerfully. ദൈവ വചനത്തിന് ശക്തിയുണ്ട്. എത്ര പേര് ആമേൻ പറയും? ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കൊണ്ടുവരുവാനായി സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ചില കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ ദൈവവചനത്തിന് സാധിക്കും. ബൈബിൾ തന്നെ അതിൻ്റെ ഒരു തെളിവാണ്. ബൈബിൾ തുടങ്ങുന്നതന്നെ, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു ഈ ഭൂമിയിൽ. ആ ഭൂമിയെ നോക്കിയിട്ട് ദൈവം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനമാണ്. അത് പറഞ്ഞപ്പോൾ അവിടെ ചെടികൾ ഉണ്ടാകാൻ തുടങ്ങി, വൃക്ഷങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, പറവകൾ ഉണ്ടാകാൻ തുടങ്ങി, എന്താ പറയുക, മത്സ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നാം ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും സർവചരാചരങ്ങളും ദൈവത്തിൻ്റെ വചനത്താലാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സൂര്യനെ ഉണ്ടാക്കാൻ ഈ ദൈവത്തിൻ്റെ വചനത്തെയാണ് ദൈവം ഉപയോഗിച്ചതെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങളെ പോലും ഉണ്ടാക്കാൻ ഈ വചനത്തിന് എത്രയോ ശക്തിയുണ്ട്. ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമെന്നുള്ളത് ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ് അല്ല. നല്ല മക്കളുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കുമെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഒരിക്കലുമേ അല്ല. നല്ല കഴിവുള്ള മാതാപിതാക്കളല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നടത്തുന്നത്. മറിച്ചൊരു വിശ്വാസമുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ രൂപപ്പെട്ടു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള കാര്യം? വിശ്വാസമുള്ള ഹൃദയം. ആരിലുള്ള വിശ്വാസം? നിശ്ചയമായി നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ഈ രാജ്യത്ത് നമുക്കൊരു വിശ്വാസമുണ്ട്. നാം താമസിക്കുന്ന സംസ്ഥാനത്തെക്കുറിച്ച് നമുക്കൊരു വിശ്വാസമുണ്ട്. ഗവൺമെൻറ്റിന് നമുക്കൊരു വിശ്വാസമുണ്ട്. എന്നാൽ ഈ വിശ്വാസങ്ങളെല്ലാം ചില സമയങ്ങളിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഒരിക്കലും ആടി ഉലയാത്ത ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേരാണ് യേശു. അവനിൽ നാം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിന് ഒരിക്കലും ഭംഗം വരികയില്ല. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. നമ്മുടെ എല്ലാ പ്രസംഗങ്ങളുടെയും ആധാരം എന്നുള്ളത്, ഇവിടെ പല ആളുകളും അനുഭവങ്ങളൊക്കെ ഇവിടെ വന്ന് പങ്കുവെച്ചു അവർക്ക് കർത്താവ് കൊടുത്ത സൗഖ്യത്തെക്കുറിച്ച്. നിങ്ങളിൽ
ഇവിടെ വന്നവരെക്കാൾ കൂടുതൽ അനുഭവങ്ങളുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. അതിനേക്കാൾ വലിയ അനുഭവങ്ങൾ പക്ഷേ അതെങ്ങനെ വന്ന് പറയും, എങ്ങനെയാ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ടാണ് നിങ്ങളത് വരാത്തതെന്നും എനിക്കറിയാം. ഓർക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ പോലെ തന്നെ ഞങ്ങൾക്കും ചില അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്നത്, മറിച്ച് ദൈവവചനം പറയുവാനായിട്ടാണ് പ്രസംഗിക്കാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അനുഭവത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 18:23 വചനം മാത്രം ഒന്ന് വായിക്കാമോ? സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിനോട് സദൃശ്യം. സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദവചനമാണ് നമ്മൾ ഇനി കേൾക്കാനായി പോകുന്നത്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയാൽ, ഒരു വ്യക്തി യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ, അവൻ താമസിക്കുന്ന രാജ്യമാണ്, ആത്മീകമായി താമസിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. എല്ലാവരും ചേർന്ന് പറയാമോ? സ്വർഗരാജ്യം. ഹല്ലേലൂയ. ഇന്ത്യൻ പൗരന്മാരായ നമുക്കറിയാം ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് നാം താമസിക്കുന്ന രാജ്യം എന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലാണ്. ഇതുപോലെ തന്നെ ആത്മീകമായി നാം താമസിക്കുന്ന ഒരു രാജ്യമുണ്ട്, ആത്മീകമായി നാം വസിക്കുന്ന ഒരു രാജ്യമുണ്ട്. അതേത് രാജ്യമാണ്? സ്വർഗരാജ്യം. അതൊരു ഭൗതികമായ രാജ്യമല്ല. അമേരിക്ക ഒരു ഭൗതിക രാജ്യമാണ്, ഇന്ത്യ ഒരു ഭൗതിക രാജ്യമാണ്, പാകിസ്ഥാൻ മറ്റൊരു ഭൗതിക രാജ്യമാണ്, ഭൂട്ടാൻ മറ്റൊരു ഭൗതിക രാജ്യമാണ്. ഓക്കെ. എന്നാൽ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഭൗതിക രാജ്യമല്ല, അതൊരു ആത്മീക രാജ്യമാണ്. അതുകൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ രാജ്യം ഏതാണ് പറയാമോ? സ്വർഗരാജ്യം. നമുക്ക് ഇന്ത്യയിൽ പൗരത്വം ഉള്ളപ്പോൾ തന്നെ ആത്മീകമായി നാം ഏത് രാജ്യത്തെ പൗരന്മാരാണ്? സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ്. സ്വർഗരാജ്യത്തിൽ എങ്ങനെയാണ് പൗരന്മാർ ജീവിക്കേണ്ടത്? നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു വലിയ തീവ്രവാദിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഗവൺമെൻറ് എന്ത് ചെയ്യും? തുറുങ്കിലടച്ചിരിക്കും. കുറേ നാളുകൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കും? വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചെന്നിരിക്കും. കാരണം അദ്ദേഹം ഒരു കുറ്റവാളിയാണ്. ഒരു രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഒരു രാജ്യ ഒരു തീവ്രവാദിയോ ഒരു കുറ്റവാളിയോ ആയിട്ട് മുദ്രകുത്തുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിലും ചില ആളുകൾക്ക് മാത്രമേ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, ചില ആളുകൾ എക്കാലവും ജയിലിനകത്ത് ജീവിക്കേണ്ടി വരും. ആത്മീകമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, ആത്മീകമായിട്ടുള്ളൊരു കാര്യം. ചില ആളുകൾ എങ്ങനെയാണ്? സ്വതന്ത്രമായി സ്വർഗരാജ്യത്തിൽ ജീവിക്കും. ചില ആളുകൾ എങ്ങനെയായിരിക്കും? എവിടെയായിരിക്കും? ജയിലിലായിരിക്കും. ആരായിരിക്കും ഈ ജയിലിൽ? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാമോ? നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ സ്വതന്ത്രമായി സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്ന പൗരനാണ്. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന ആളാരായിരിക്കും? അതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. എത്ര പേർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്? ആരായിരിക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക, ആരായിരിക്കും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുക എന്നുള്ളത് നോക്കൂ. ഇവിടെ പറയുകയാണ് സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. അപ്പൊ സ്വർഗത്തിൽ ഒരു സ്വർഗരാജ്യത്തിൽ ഒരു രാജാവുണ്ട്. ആരായിരിക്കും ആ രാജാവ്? ദൈവം. ദൈവം രാജാവാണ്. ആ രാജാവിനൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തുള്ള തൻ്റെ ദാസന്മാരോട് ദൈവം ചില കണക്കുകൾ തീർക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തിൻ്റെ കണക്കാണ് ദൈവം ഇവിടെ തീർക്കാൻ പോകുന്നത്? അതിൻ്റെ 24 വചനം ഒന്ന് വായിക്കാമോ? കണക്ക് തീർക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 10,000 കടപ്പെട്ടിരുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. കൊടുത്തു തീർക്കുവാൻ അയാൾക്ക് കഴിവില്ലാതിരുന്നതുകൊണ്ട് അയാളുടെ ഭാര്യയും മക്കളെയും വസ്തുവകളൊക്കെയും വിറ്റു കടം വീട്ടണമെന്ന് യജമാനൻ കൽപ്പിച്ചു. നോക്ക്, തൻ്റെ മുൻപിലുള്ള രാജാവിൻ്റെ മുൻപിലിരിക്കുന്ന ഒരു ദാസൻ ഇപ്പോൾ 10,000 രാജാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അത് തിരിച്ചു കൊടുക്കാൻ വകയില്ല. അന്നത്തെ കാലഘട്ടങ്ങളിൽ തിരിച്ചു കൊടുക്കാൻ വകയില്ലെങ്കിൽ
സ്വത്തില്ലെങ്കിൽ പാപ്പരാണെങ്കിൽ എന്തു ചെയ്യും? തങ്ങളുടെ ഭാര്യമാരെ, അന്നത്തെ കാലത്ത് കുറെ ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ, ഭാര്യമാരെയും മക്കളെയും ആരാണോ കടം കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കടം കൊടുത്തിട്ടുള്ള ആൾ ആരാണോ അയാൾ പിടിച്ചുകൊണ്ടുപോകും. ഇവിടെ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അയാളുടെ ഭാര്യയെയും മക്കളെയും വസ്തുവകളെയും വിറ്റ് കടം വീട്ടണമെന്ന് രാജാവ് കൽപ്പിച്ചു. വലിയ ഒരു കടം. എന്താണ് ഈ കടം? ഇതെന്തിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായി വരുന്ന ഒരു സംശയമാണ്. എന്നാൽ അതിൻ്റെ 26-ാമത്തെ വചനം കൂടെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി കാണിക്കാം. 26-ാമത്തെ വചനം കൂടെ വായിക്കാമോ? ദാസൻ അദ്ദേഹത്തിന് മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു, എനിക്ക് അല്പം സാവകാശം തരണമേ, ഞാൻ മുഴുവനും തന്നു തീർക്കാം. 27. യജമാനനെ ആ ദാസനോട് അനുകമ്പ തോന്നി, കടം വിളച്ചു കൊടുക്കുകയും അയാളെ വിട്ടയക്കുകയും ചെയ്തു. പെട്ടെന്ന് യജമാനന് ഈ ദാസനോട് എന്ത് തോന്നി? ഒരു അനുകമ്പ തോന്നി. പറഞ്ഞ അനുകമ്പ, എല്ലാവരും പറഞ്ഞ അനുകമ്പ. അനുകമ്പ തോന്നി. ആർക്കാ തോന്നിയത്? രാജാവിന്. നമ്മുടെ അനുകമ്പ തോന്നാൻ ഒരൊറ്റ രാജാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് സ്വർഗീയ രാജാവിന് മാത്രമാണ്. ഈ രാജാവിന് ദാസനോട് ഒരു അനുകമ്പ തോന്നിയിട്ട് പറയുകയാണ്, അവൻ്റെ മുഴുവൻ കടവും ഇളച്ചു കൊടുക്കാൻ പറഞ്ഞു. എത്രയുണ്ടായിരുന്നു കടം? 10,000 താലന്ത്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, എന്തായിരുന്നു ഈ കടം? ഈ കടത്തെക്കുറിച്ചൊരു ഉപമ യേശു കർത്താവ് പഠിപ്പിക്കണമെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു കർത്താവ് ഈ ഉപമ പഠിപ്പിച്ചിട്ടുള്ളത്? അത് നമുക്കറിയണമെങ്കിൽ അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് പാപം ചെയ്താൽ ഞാൻ എത്ര തവണ അവനോട് ക്ഷമിക്കണം? 7 തവണ മതിയോ എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, 7 പ്രാവശ്യമല്ല, 70 പ്രാവശ്യം എന്ന് പറയുന്നു. നിങ്ങൾ ഇതിനു മുൻപ് ഈ ഭാഗം പലരും വായിച്ചു കാണുമായിരിക്കും. പത്രോസ് ഒരിക്കലും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ ആ വ്യക്തിയോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 തവണ മതിയോ? പത്രോസ് വലിയ കാര്യത്തിലാണ് ചോദിക്കുന്നത്, 7 തവണ മതിയോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിലാണ് ഈ സമയത്ത് യേശു ജീവിക്കുന്നത്. ഇസ്രായേലിലെ മത പണ്ഡിതന്മാർ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ ബൈബിളിൻ്റെ വാക്കിൽ നമ്മൾ വായിക്കുന്നത് പരീശന്മാർ എന്ന പേരിലാണ്. ഈ പരീശന്മാരുടെ നിയമപ്രകാരം ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കേണ്ടത് 3 പ്രാവശ്യം മാത്രം മതി, അതിൽ കൂടുതൽ ക്ഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പത്രോസ് പരീശന്മാർ കൊടുത്തിട്ടുള്ള ആ നിയമത്തിന് അപ്പുറത്ത് കൂടുതൽ ക്ഷമിക്കാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട് പത്രോസ് ചോദിക്കുകയാണ്, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അപ്പൊ യേശു കർത്താവ് എന്താ പറയുന്നത്? 7 അല്ല, പിന്നെ 70 വട്ടം. 70 വട്ടം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണെന്ന് കണക്കൂട്ടി പറയാമോ? എത്ര പ്രാവശ്യമായിരിക്കും 7×70? 490. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് നാം ക്ഷമിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മേൽ കണക്കിട്ടുകൊണ്ടല്ല നാം ക്ഷമിക്കേണ്ടത്, അൺലിമിറ്റഡായി പരിധിയില്ലാതെ മനുഷ്യരോട് ക്ഷമിക്കണം എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കൂ, രാജാവ് എന്താ ചെയ്തത്? 10,000 താലന്തും ഇളച്ചു കൊടുത്തു. മുഴുവൻ കാര്യങ്ങളും ഇളച്ചു കൊടുത്തു. നോക്കൂ, മനുഷ്യൻ എന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എക്കാലവും ദൈവമുൻപാകെ കടമുള്ളവരാണ്. ഏതിൻ്റെ കടം എന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ബാങ്കുകൾ ചില സമയങ്ങളിൽ കിട്ടാക്കണം എന്ന പേരിൽ ചില കടങ്ങൾ എഴുതി തള്ളാറുണ്ട്. നിങ്ങൾക്കറിയാമോ കാര്യം? യെസ്, ഇവിടെയുള്ള പലർക്കും അറിയാം. ഇവിടെ അവിടെ ഇല്ലേ ഇങ്ങനെ എഴുതി തള്ളിയിട്ടില്ലേ ബാങ്കുകളൊക്കെ? ഒത്തിരി പേരുടെ കടങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന് അത് തീർക്കുവാൻ കഴിവില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് തീർക്കുവാനുള്ള വകയില്ല എന്ന് കണ്ടിട്ട് ബാങ്കുകൾ കിട്ടാക്കടമാക്കി മാറ്റി അതിനെ എഴുതി തള്ളാറുണ്ട്. ശരിയല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ ദൈവം മുൻപാകെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമാണ്
പാപത്തിന്റെ കടം എന്നുള്ളത്. ആ കടം കൊടുത്തു വിട്ടുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. കാരണം മനുഷ്യൻ ഒരു പ്രാവശ്യം ഒരു ദിവസം ആ പാപത്തിന്റെ കടം കൊടുത്തു വിട്ടുമ്പോൾ തന്നെ അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ കടം അവർ കൊള്ളുകയാണ്. അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ കടം കൊള്ളുകയാണ്. കടത്തിന്റെ കാര്യത്തിൽ പലിശയും കൂട്ടുപലിശയുമായി ഒരു വലിയ പാപ ജീവിതത്തിലൂടെ മനുഷ്യൻ പോകുമ്പോൾ മനുഷ്യൻ ഒരിക്കലും പാപത്തിന്റെ കടത്തിന്റെ കാര്യം ദൈവത്തിന്റെ മുൻപാകെ വീട്ടിത്തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ നോക്കൂ, ദൈവം അതിനെ ഒരു കിട്ടാക്കടമാക്കി കണക്കാക്കി അതിനെ മുഴുവൻ ഇളച്ചു കൊടുത്തിരിക്കുക. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മുംബൈയിലാണ് നടക്കുന്നത്. ടീമായി ബ്ലെസ്സിംഗ് ടുഡേയിൽ ഞങ്ങൾ മുംബൈയിലേക്ക് വരികയാണ്. ഇതുവരെ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത എല്ലാവരും തീർച്ചയായിട്ടും വരണം. വൈ? ബിക്കോസ് ദിസ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. യേശുവാണ് നിങ്ങളെ വിളിക്കുന്നത്, ഞാനല്ല. വരണം. ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാവരെയും വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നു. ലെറ്റ്സ് കം ടുഗദർ, ഹാവ് എ ഫെലോഷിപ്പ്, ആൻഡ് ലെറ്റ്സ് ലിസൺ ടു ദി വണ്ടർഫുൾ ടെസ്റ്റിമോനീസ്. നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത സാക്ഷ്യങ്ങൾ ഇനിയും നമ്മളോട് കേൾക്കാൻ പോവുകയാണ്. ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് വീക്കെൻഡ്. സോ ഐ ഇൻവൈറ്റ് യു ഓൾ ടു കം ആൻഡ് അറ്റൻഡ്. അപ്പോൾ തന്നെ ഇതുവരെയും നമ്മുടെ പുസ്തകങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഈ ആഴ്ചയിലും നിങ്ങൾക്ക് ഈ ഓഫർ ഉണ്ട്. മൈ പ്രേ ഡയറി, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. അതുപോലെ ആശിഷമാരി എന്നുള്ള ഈ പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് വിളിക്കാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരുന്നവർക്ക് അവിടെ നിന്നും ഇത് കരസ്ഥമാക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിയ കർത്താവേ, ഇന്ന് വിശ്വാസത്തോടുകൂടെ നിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ഇപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിലും ദീനങ്ങളിലും വ്യാധികളിലും വല്ലാതെ പ്രയാസപ്പെടുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ആസ്മാ രോഗത്താൽ വല്ലാതെ ക്ലേശിക്കുന്ന ചില വ്യക്തികൾ, ഒത്തിരി മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, ഇൻഹലേഷൻ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ രോഗം സൗഖ്യമാകട്ടെ. ഓവറിയുടെ അകത്ത് സിസ്റ്റുകളോ എന്തൊക്കെയോ വളർന്നിട്ടുള്ള ചില സഹോദരിമാർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ വളരെ ഭയാനകമായ സ്വപ്നങ്ങൾ കണ്ട് ഒരു ഭീതിയിൽ ജീവിക്കുന്ന, അത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീതിയിലായിരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർ ആ ദുസ്വപ്നങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ഇൻ ജീസസ് നെയിം, താങ്ക് യു. കാൽമുട്ടുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ കാൽമുട്ടിനകത്ത് കാർട്ടിലേജുകളൊക്കെ കീറിപ്പോയ, അത് ടയറുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതായത് കാലിലേക്കുള്ള മസിലുകളിലോ ഞരമ്പുകളിലോ പ്രയാസമുള്ള, പ്രോപ്പർലി നടക്കാൻ പോലും പറ്റാത്ത ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം. വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തി, വീൽ ചെയറിലിരുന്നുകൊണ്ടാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ വീൽ ചെയറിലാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചില വ്യക്തികളിപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങാം. ആക്ടിവേറ്റ് യുവർ ഫെയ്ത്ത്, ആക്ടിവേറ്റ് യുവർ ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ. ചില സർജറി വേണമെന്ന് പറഞ്ഞിട്ട് വല്ലാതെ ഭയന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പറഞ്ഞിട്ടുള്ള വിവരങ്ങളടങ്ങിയ സ്കാനിങ് റിപ്പോർട്ട് എന്തൊക്കെയോ കയ്യിലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ആ സർജറി മാറിപ്പോകട്ടെ, അതല്ലാതെ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ബ്രെയിനിലുള്ള പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ചുരുങ്ങുന്നത് പോലെ ഉള്ള ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നുണ്ട്. അതുപോലെ അന്നനാളത്തിനുള്ള ചില പ്രയാസങ്ങൾ, ശ്വാസകോശത്തിലുള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതുപോലെ സ്കിന്നിലുള്ള അലർജികളും ഡിസീസുകളും പാടുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് ഇനി ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ രോഗത്തിൻ്റെ വിവരമോ പറയാം. വെയിറ്റ് ചെയ്യേണ്ട, കൈനീട്ടി വിശ്വാസത്താൽ സ്വീകരിച്ചാൽ ഇൻ ജീസസ് നെയിം.
അത് സംഭവിക്കട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഓരോ വ്യക്തിയും സൗഖ്യമാകട്ടെ. ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നാളെ വീണ്ടും നമുക്ക് കാണാം. കാണാൻ മറക്കരുത്. ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരോട് നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയണം. ഒരാളോടെങ്കിലും പറയാം ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്. യു ഷുഡ് വാച്ച് ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, നെഹെമ്യാവിനെതിരെ കള്ള പ്രവചനം നടത്തിയ പ്രവാചകി, വിച്ച് പ്രൊഫറ്റ് പ്രൊഫസൈഡ് അഗെയിൻസ്റ്റ് നെഹെമ്യ? ഓപ്ഷൻസ് എ ഹുൽദ, ബി നോവദ്യ, സി ദബോര, ഡി ഫേബ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓൾ ബുക്സ് നൽകുന്ന നല്ല അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.